നമസ്കാരം. രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തന സജ്ജമായതും പണി പുരോഗമിക്കുന്നതുമായ എയിംസുകൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പേരുകൾ നൽകാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. അതായത് അതാത് പ്രദേശത്തെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ധീരയോദ്ധാക്കൾ, നാടിൻ്റെ അല്ലെങ്കിൽ വൈദേശിക ശക്തികളെ നിന്നും നാടിനെ രക്ഷിക്കാൻ വേണ്ടി പോരാടിയ ധീരദേശാഭിമാനികൾ, അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുടെയെല്ലാം പേരുകൾ രാജ്യത്തെ 23 എയിംസുകൾക്ക് നൽകാനാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ തീരുമാനം. അതായത് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായതിന് ശേഷം ഏറെക്കാലം 6 പതിറ്റാണ്ടിലേറെ കാലം ഈ ഭാരതം ഭരിച്ചത് കോൺഗ്രസ്സാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 1996 അടൽ ബിഹാരി വാജ്പേയി BJP പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതുവരെ ഈ രാജ്യത്തുണ്ടായിരുന്നത് ഒരേ ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മാത്രമാണ്. അതായത് ഈ രാജ്യത്തെ മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം കൂട്ടാനും ഈ രാജ്യത്ത് ഗവേഷണം അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് പഠനം, ഉന്നത നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ആദ്യമായി AB വാജ്പേയിയുടെ ഭരണകാലത്താണ്. 6 എയിംസുകൾക്കാണ് AB വാജ്പേയി അന്ന് അനുമതി നൽകിയത്. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തുണ്ടായിരുന്നത് 7 എയിംസുകൾ മാത്രമാണ്. അതിനു പുറമെ 16 എയിംസുകൾക്ക് കൂടി ഈ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ അനുമതി നൽകി. അങ്ങനെയാണെങ്കിൽ 2023 ഈ രാജ്യത്ത് 23-ലധികം എയിംസുകൾ ഉണ്ടാകും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ പ്രവർത്തനമാരംഭിക്കും. അങ്ങനെ രാജ്യത്തിൻ്റെ ആരോഗ്യരംഗത്ത് വളരെ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചത്. കോൺഗ്രസിൻ്റെ 60 വർഷത്തെ ഭരണകാലത്ത് വെറും ഒരേ ഒരു എയിംസ് മാത്രമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എങ്കിൽ നരേന്ദ്രമോദിയുടെ 8 വർഷത്തെ ഭരണം കഴിയുമ്പോൾ ആ എയിംസുകളുടെ എണ്ണം 23 മാറുന്നു എന്നതാണ്. അതിനപ്പുറം ഈ എയിംസുകളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പേരുകൾ കൂടിയാകുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർക്ക് ഒരു പക്ഷേ ഇനി പ്രതിഷേധിക്കാനുള്ള സമയമായിട്ടുണ്ടാവും. കാരണം സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെ എന്നത് സംബന്ധിക്കുന്ന ചരിത്രത്തിൽ നിന്നും ഇവർ തുടച്ചു മാറ്റാൻ ശ്രമിച്ച ചിലരൊക്കെ, VD സവർക്കറെ പോലുള്ളവർ ഒരു പക്ഷേ ഈ എയിംസുകളുടെ ഭാഗമായി അല്ലെങ്കിൽ എയിംസുകളുടെ പേരിൻ്റെ ഭാഗമായി മാറിയേക്കാം. അതുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ആയുധം ശേഖരിച്ച് കാത്തിരിക്കുന്നവർക്ക് ഊഴമായി ഈ മെഡിക്കൽ സയൻസുകളുടെ നാമകരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ സമയമായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.